ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നൊരു ഫുഡാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പി കേട്ടോ. എന്നാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് ഇഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം നമ്മുടെ ലക്ഷ്മി ചേച്ചിയില്ലേ, ഒരു 10-15 വർഷം മുമ്പ് ലക്ഷ്മി ചേച്ചി പരിചയപ്പെടുത്തിയ ഒരു റെസിപ്പിയാണിത്. അന്നീ സമയത്തൊക്കെ യൂട്യൂബ് വലിയ ഇതായിട്ടൊന്നും ഇല്ല. നമ്മുടെ ടി വി, ദൂരദർശനിൽ, ഏഷ്യാനെറ്റിലൊക്കെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ പരിപാടിയുടെ കിച്ചൺ ചാനലിൻ്റെ ഒരു ടി വി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുടങ്ങാതെ കാണും. അപ്പോൾ അതിൽ കണ്ടിട്ട് ചേച്ചി പരിചയപ്പെടുത്തുന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ അന്നപ്പോൾ തന്നെ പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അന്ന് തയ്യാറാക്കിയ ശേഷം എൻ്റെ ജീവിതത്തിൽ ഇതാ ഇന്നാണ് രണ്ടാമത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒന്ന് ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുകയോ ചെയ്യാം. ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ ഭാഗം കീറി അതിനെ കറുത്ത കൊച്ചു കൊച്ചു കുരുകളും എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ കളയാം. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടി മെനക്കെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ നിറച്ചെടുത്തു. ലാസ്റ്റ് വന്നത് കുറച്ച് മാത്രം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുന്ന രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് 1 കിലോ പഴത്തിന്, അതായത് 1 കിലോ നേന്ത്രപ്പഴത്തിന്, ഏത്തപ്പഴത്തിന് 1/2 കിലോ ശർക്കരയാണ്. അപ്പോൾ കറുത്ത ശർക്കര കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ കളറും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് കറുത്ത ശർക്കര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഇത് നല്ലൊരു ഫ്ലേവറാണ് തയ്യാറാക്കും സമയത്ത് നമുക്ക് വരുന്നത്. ഈ ശർക്കരയുടെയും പിന്നെ നേന്ത്രപ്പഴം വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഉപ്പ് ഇടാൻ ഞാൻ പറയാൻ മറന്നുപോയി. കുഞ്ഞ് ചെറുതായിട്ടൊരു നുള്ളിൽ ഉപ്പ് ഇടുക കേട്ടോ. അത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ തരികളായിട്ട് ഏത്തപ്പഴം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പാലൊഴിച്ചുവിടാം. അപ്പോൾ ഞാൻ കവർ പാലാണ് എടുത്തിട്ടുള്ളത്, 2 കവർ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് തേങ്ങ തിരികാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കവർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ മസ്റ്റായിട്ട് തേങ്ങ തന്നെ എടുക്കുക. നല്ല പഴുത്ത തേങ്ങയുടെ പാലെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ചുകൂടി നെയ്യും തിളങ്ങിയിട്ട് ആ ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കുറച്ച് വറ്റുന്നതുവരെ വെയിറ്റ് ചെയ്യണം. അത് വറ്റിയൊരു വിധം കുറുകി വരുമ്പോഴത്തേക്കും നമുക്കടുത്ത പാലുടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആണ് ഇതിന്. ഇത് ഒരുപാട് പാടൊന്നുമില്ല. പിന്നെ ഞാൻ അടുപ്പിലാണ് തയ്യാറാക്കുന്നത്. ഗ്യാസിൽ തയ്യാറാക്കുന്നവർക്ക് അങ്ങനെ ഗ്യാസിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കുള്ള പ്രഥമൻ, അതായത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പ്രഥമൻ, ഒരുവിധം ഇത് ഏതാണ്ടൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ശർക്കര എന്നാണ് പറയുന്നത്. പിന്നെ പുറത്തുള്ള നാട്ടുകളിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. നല്ല ശർക്കര എന്ന് പറയാം, എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ കറുത്തത് എടുക്കുകയാണെങ്കിൽ, കറുത്ത ശർക്കര എടുക്കാൻ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ, അതിലൊന്നും ഒരു സംശയമില്ല. പഴങ്ങൾ, നേന്ത്രപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അത് അടുപ്പിൽ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത നമ്മുടെ മുന്തിരിങ്ങയ്ക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് മുന്തിരിങ്ങയ്ക്ക് മേടിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് പായസ കുടിക്കുള്ള കൊതി കൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ അതിന് 4 കാഷ്നട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളെ കൊണ്ടൊക്കെ ചെറിയ കുഞ്ഞു സഹായം നമുക്കിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏലക്കൊക്കെ ഇടുന്നുള്ളവർ അതനുസരിച്ച് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നെയ്യ്, നല്ല ചൂട് നെയ്യും ഇതൊരു കിസ്മിസിൻ്റെ ഇതൊക്കെ വെച്ച് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തന്നെയായിരിക്കും. ഫ്ലേവർ ഫ്ലേവറിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള പ്രഥമന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. കാരണം അത്രയ്ക്കൊരു അസാധ്യ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുള്ള പ്രഥമനെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഥമനാണിത്. അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ചെറിയ സഹായമായ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. അതിലൂടെ വാച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബും തരിക. അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു.